Hello, I am Arun Isaac. I am from Moonar Catering College. I am a BSc third year student. And right now, today, I am going to prepare Kerala style chicken roast. Adi vanta namukku oru tablespoon molagu podi. Ara tablespoon manjal podi. Thayir ara cup. ഉപ്പ് ആവശ്യത്തിന് ഇനി ഇത് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ടോ അഥവാ സ്പൂൺ കൊണ്ടോ മിക്സ് ചെയ്യാം. ഞാനിവിടെ കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മസാല പിടിക്കാനായി ഒരു 30 മിനിറ്റ് മാറ്റി വെക്കാം. ആദ്യം നമുക്ക് സ്റ്റൗ കത്തിക്കാം. ശേഷം പാൻ അടുപ്പത്ത് വെക്കാം. പാനൊന്ന് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാ വരുമ്പോൾ കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ജീരകമിടാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള, സവാള ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. 3 സവാളയുണ്ട്. അത് നമുക്ക് എണ്ണക്കകത്തിടാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് ഗോൾഡൻ ആവുന്ന വരെ, ഗോൾഡൻ കളറാവുന്ന വരെ നമ്മൾ നന്നായി ഇളക്കി ഇളക്കി കൊടുക്കണം. എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും. ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂൺ, പച്ചമുളക് 4 എണ്ണമാണ് ഞാൻ ഇടുന്നത്. എരിവ് വേണ്ടവർക്ക് കൂടുതലിടാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ കൂടെ തന്നെ നമുക്ക് വേപ്പിനെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഗരം മസാല, ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ നേരത്തെ ഇട്ടുകൊണ്ട് ലേശം മതി. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ തന്നെ. ഉപ്പും ലേശം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറണ വരെ ഇളക്കി കൊടുക്കണം. അടുത്തായി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് ഒന്നും വേണ്ട, ആവശ്യത്തിന് മതി. ഇനി
ഇനി ഇത് നമ്മൾ അടച്ചു വെച്ചാണ് കുക്ക് ചെയ്യേണ്ടത്. അതിന് മുമ്പ് നമ്മൾ ഹൈ ഫ്ലെയിം ഇട്ടൊരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ വേവാനായിട്ട് ഏകദേശം 20-25 മിനിറ്റ് സമയം വേണ്ടി വരും. ചെറിയ പീസായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ മൂടി വെച്ച് വേവിക്കാം, ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ 30 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്ത ചിക്കൻ റോസ്റ്റാണ് ഇത്. നമുക്ക് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം, റൊട്ടിയുടെ കൂടെ കഴിക്കാം, റൈസിൻ്റെ കൂടെ കഴിക്കാം, എന്ത് ഫുഡ് ഐറ്റംസിൻ്റെയും കൂടെ കഴിക്കാം. സോ ദിസ് ഈസ് മൈ പ്രസൻറ്റേഷൻ.